ഹായ് വണക്കും വെൽക്കം ബാക്ക് ടു വിൻ ചേന. സൈഡ്‌വേ മാർക്കറ്റാണെന്നാലും റേഞ്ച് മാർക്കറ്റാണെന്നാലും കൺസോളിഷൻ മാർക്കറ്റാണെന്നാലും എൻട്രി എന്ത പോയിന്റിൽ പണണോ എക്സിറ്റ് എന്ത പോയിന്റിൽ പോടണം ഇതെല്ലാമേ ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഹെൽപ്പ് പണു. അത് ഇന്നേക്ക് നിഫ്റ്റി മാർക്കറ്റ് ലൈവ് മാർക്കറ്റ് കാട്ടിക്കൊടുത്തെല്ലാം അതെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് സ്റ്റോക്കിൽ ഇന്നേക്ക് മൊമെൻറ്റ് കിടക്കും അതെല്ലാമേ നമ്മൾ സോഫ്റ്റ്വെയർ വിൻ ചെയ്ത 13 ഇയേഴ്സ് എക്സ്പീരിയൻസാണ് ഉങ്ങൾക്ക് കാട്ടിക്കൊടുക്കും. അത് ഇന്നേക്ക് ഇത് യാർക്കാലും ഡെമോ പാക്കണമെന്നാൽ നമ്പറിൽ കോൾ പണലാം, വാട്സപ്പ് പണലാം. എന്നോട് വാട്സപ്പ് നമ്പർ, എന്നോട് കോൾ നമ്പർ 8139030994 സീമ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് ഫസ്റ്റ് ഉങ്ങൾക്ക് നിഫ്റ്റി മാർക്കറ്റ് കാട്ടിക്കൊടുത്തെല്ലാം. ഇന്നേക്ക് നിഫ്റ്റി ഫ്യൂച്ചർ മാർക്കറ്റ് ഇന്ന കോർണറിൽ ഉങ്ങൾക്ക് പാത്തിട്ട ലൈവ് റേറ്റ് ഇവിടെ കിടക്കും. അതുക്കപ്പുറം ഇന്ന് ഡേ ബ്രേക്ക് ലൈനിൽ താ മാർക്കറ്റ് ഓപ്പൺ പണിട്ട് ഇന്ന സെൽ സിഗ്നൽ അപ്രോക്സിമേറ്റ് എസ്റ്റർഡേ ഓർ ഇന്നേക്ക് മാർക്കറ്റ് ഉള്ള ഡിഫറൻസ് നല്ല തിരിയും. എസ്റ്റർഡേ മാർക്കറ്റ് നല്ല അപ്രോക്സിമേറ്റ് 12 o'clock മാർക്കറ്റ് നല്ല മേലെ പോയിട്ട്. ഓക്കെ, ഇന്നേക്ക് മാർക്കറ്റ് ഉള്ളിൽ ചെക്ക് പണിട്ടാം. ഇന്നേക്ക് മാർക്കറ്റ് അപ്രോക്സിമേറ്റ് സെൽ സിഗ്നൽ കൊടുത്തതുക്കപ്പുറം മാർക്കറ്റ് കീഴ് പോയിട്ട് പറഞ്ഞു എന്നാച്ചത് മാർക്കറ്റ് സൈഡ് വേസിലിതായിരുന്നത്. അത് ഇന്ന് കളർ ചേഞ്ചുകൾക്ക് നല്ല നമുക്ക് നല്ല തിരിയും. മാർക്കറ്റ് കൺസോളിഡേഷൻ ആർക്കോ മാർക്കറ്റ് റേഞ്ച് ആർക്കോ അത് എല്ലാമേ എന്താ സൈഡ് വേസ് മാർക്കറ്റിൽ ഉങ്ങൾക്ക് എന്ത് മാർക്കറ്റായിരുന്നാലും ഇന്ന് കളർ ചേഞ്ച് ഉങ്ങൾക്ക് നല്ല തിരിയും. മാർക്കറ്റ് എന്താ റിസ്കിയാ മാർക്കറ്റാ സൈഡ് വേ മാർക്കറ്റാ എന്താന്ന് കളർ ചേഞ്ച് ഉങ്ങൾ കാട്ടിക്കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്രോക്സിമേറ്റ് ഉങ്ങൾക്ക് ഗ്രീൻ കളർ വന്ന് ഗ്രീൻ കളറ് അതിൽ ബൈ സിഗ്നൽ താണ്, റെഡ് കളറ് വന്ന് സെൽ സിഗ്നൽ താണ്. ഇതിൽ എക്സ്ട്രാ കളർ വന്നിട്ട് ഇന്ന ഓറഞ്ച് കളറ്, ബ്ലൂ കളറ്, അപ്രോക്സിമേറ്റ് ഹോളോ ക്യാൻഡൽസ്, ഇതെല്ലാ കളേഴ്സുമേ ഉങ്ങൾക്ക് സൈഡ് വേ മാർക്കറ്റ് തന്നെ. അത് സൈഡ് വേസ് ഉങ്ങൾക്ക് തെരിഞ്ഞാൽ അത് മാർക്കറ്റ് അത് പോസിഷൻ ഉങ്ങൾക്ക് എടുക്കുമ്പോൾ കൊഞ്ചോ ഫസ്റ്റ് ടാർഗറ്റിൽ കൊഞ്ചോ സ്മോൾ പ്രോഫിറ്റിൽ ഉങ്ങൾക്ക് എക്സിറ്റ് പണണം. അത് എപ്പിടി എടുക്കണമെന്ന് ഉങ്ങൾക്ക് കാട്ടിക്കൊടുത്തില്ല. അത് ഇന്നേക്കും നിഫ്റ്റി മാർക്കറ്റ് ഉങ്ങൾക്ക് പാത്തിട്ടാൽ 11:15 അപ്രോക്സിമേറ്റ് ഇന്ന റെഡ് കളർ ഡൗൺ ആറോ സെൽസിൽ കൊടുത്തിട്ടേ. അന്ത പൊസിഷനിൽ റെഡ് കളർ ഡൗൺ ആരോ ആയിരുന്നാലും ഗ്രീൻ കളർ അപ്പാരോ ആയിരുന്നാലും ഇത് ബൈ സിഗ്നൽ ഇത് സെൽ സിഗ്നൽ ഇത് രണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റാ അലേർട്ട് കിടക്കും. ഇത് അലേർട്ട് ബോക്സ് നിങ്ങൾക്ക് ബെൽ സൗണ്ടോടുകൂടി അലേർട്ട് കിടക്കും. ഇന്ന മാതിരി ഇന്ന ബെൽ സൗണ്ട് ഇന്ന മാതിരി നിങ്ങൾക്ക് ബെൽ സൗണ്ട് ഡയറക്റ്റാ ഇന്ന മാതിരി കിടക്കും. ഓക്കെ, അതുക്കപ്പുറം ഉങ്ങൾക്ക് സിഗ്നൽ വരുമ്പോൾ വരുന്നത് മുന്നാടി അപ്രോക്സിമേറ്റ് സിഗ്നൽ വന്നതുക്കപ്പുറം സിഗ്നൽ വന്നതുക്കപ്പുറം ഉങ്ങൾക്ക് കൺഫർമേഷൻ കണ്ടിപ്പാ ചെക്ക് പണണം. കൺഫർമേഷൻ ചെക്ക് പണതുക്ക് ഉങ്ങൾക്ക് തെരിയും 3 confirmation മുന്നാടി ഉങ്ങൾ വീഡിയോ പാത്തതുക്ക് ഉങ്ങൾക്ക് നല്ല തെരിയും. എനിക്കറിയാം അപ്രോക്സിമേറ്റ് ഉങ്ങൾക്ക് 3 confirmation അത് ക്യാൻഡിൽ കളറ് കീഴ് വന്ന അത് വോളിയം ബാറ് ഫസ്റ്റ് ചെക്ക് പണ പോയിന്റ് കീഴ് വന്ന വോളിയം ബാറ് കീഴ് വന്ന വോളിയം ബാർ റെഡിൽ വരണോ അപ്രോക്സിമേറ്റ് ക്യാൻഡിൽ കളറ് റെഡിൽ വരണോ അതുക്കപ്പുറം പ്രൈസ് ഇൻ സെൽ സോണിൽ വരണോ ഇത് 3 confirmation ഉങ്ങൾക്ക് കണ്ടിപ്പാ ചെക്ക് പണിട്ട് അപ്രോക്സിമേറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ എടുത്തിടില്ല. പറയും എന്നാച്ചാൽ മാർക്കറ്റ് കൺസോളിഡേഷൻ ഉങ്ങൾക്ക് തെരിഞ്ഞാൽ അത് എക്സ്ട്രാ കളേഴ്സ് കാട്ടി കൊടുത്തിട്ടാ ഉങ്ങൾക്ക് കൺഫർമേഷൻ ചെക്ക് പണിട്ട് എടുക്കുന്നത് മുന്നാടി അത് സപ്പോർട്ടും ക്രോസ് പണിട്ട് എൻ്റെ സപ്പോർട്ടും ക്രോസ് പണിട്ട് താ എടുക്കണോ അതുക്കപ്പുറം കൊഞ്ചം സ്മോൾ പ്രോഫിറ്റിൽ എക്സിറ്റ് പണണം. സ്മോൾ പ്രോഫിറ്റ് എന്നാച്ചാൽ ഇന്നേക്ക് നിഫ്റ്റി പാത്തിട്ട് അപ്രോക്സിമേറ്റ് ഇന്ന പോയിന്റിൽ നിഫ്റ്റി കൺഫേം ആയിടിച്ചേ കീഴ് വന്നെല്ലാം ഓക്കെ അടിച്ച് സപ്പോർട്ടും ക്രോസ് പണിട്ട് ഇന്ന പോയിന്റിൽ ഉങ്ങൾക്ക് എടുത്തിട്ട 18,275 എടുത്തിട്ട കൊഞ്ചം സ്മോൾ പ്രോഫിറ്റ് ഒരു 46 or 70 ഇത് മാതിരി ഇന്ന പൊസിഷനിൽ വേണമെന്നാൽ ഉങ്ങൾക്ക് കട്ട് പണലാം. അത് എന്നാ മാർക്കറ്റ് കൊഞ്ചം സ്മോൾ പ്രോഫിറ്റ് എടുത്തിട്ട് ഒരു ലോട്ട് കൂട്ടിയിട്ട് അപ്രോക്സിമേറ്റ് 3 to 5 ലോട്ട്സ് എടുത്തിട്ട് ഉങ്ങൾക്ക് ജാസ്തിയാ ലോട്ട് എടുത്തിട്ട് എക്സിറ്റ് പണലാം. അത് മാതിരി പൊസിഷൻ പണിട്ട് ഉങ്ങൾക്ക് ഇന്ന സൈഡ് വേ മാർക്കറ്റ് ഉങ്ങൾക്ക് നല്ല ഉങ്ങൾക്ക് പ്രോഫിറ്റ് കിടക്കും. ഏത് മാർക്കറ്റാണെന്നാലും ഉങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കുന്നതൊക്കെ രൊമ്പ ഈസിയാ ഇരിക്കും. ഓക്കെ, അതുക്കല്ല എക്സ്ട്രാ കളർ ഇന്ന് എസ്റ്റഡേക്ക് പാത്തിട്ടാലും ഉങ്ങൾക്ക് തരും അപ്രോക്സിമേറ്റ് 11:50 ഇന്ന മാതിരി താ ബൈസൈക്കിൽ കൊടുത്തിട്ട് കീഴ് വന്നത് വോളിയം ബാറ് ബ്രേക്ക് പണ പോയിന്റ് ഇന്ന പോയിന്റിൽ താ അത് പോയിന്റിൽ ബ്രേക്ക് പണിട്ട് നല്ല മേലെ പോയിട്ട് ഒരു 150, 200 points നിഫ്റ്റിക്ക് നല്ല പ്രോഫിറ്റ് കടിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നേക്ക് ബജാജ് ഫിനാൻസും ഇന്ന മാതിരി താ മോർണിംഗിൽ നല്ല പ്രോഫിറ്റ് കടിച്ചിട്ട് ഇന്ന മാതിരി പൊസിഷൻ ഞാൻ ഉങ്ങൾക്ക് കാട്ടി കൊടുത്തത് ഇന്ന സ്കാനറ് നല്ല ഉങ്ങൾക്ക് പ്രോഫിറ്റ് കിടക്കും. സ്കാനർ എന്നാച്ചാൽ അപ്രോക്സിമേറ്റ് ഉങ്ങൾക്ക് സിഗ്നൽ വരുമ്പോൾ ഇന്ന വാച്ച് ലിസ്റ്റ് ഉങ്ങൾക്ക് ഏതാവത് സിഗ്നൽ ഡീറ്റെയിൽസ് ആഡ് പണി വെച്ചിട്ട ഇന്ന ആരോ കൺഫർമേഷൻ ഉങ്ങൾക്ക് നല്ല തരും. മാർക്കറ്റ് മാർക്കറ്റ് നല്ല വോളിയത്തിൽ ഇതായിരുന്നേ നല്ല കൺഫർമേഷൻ ഇന്ന മാതിരി പാത്തിട്ട ക്രൂഡ് ഓയിൽ സെല്ലിതായിരിക്കുക 3 or 4 confirmation റെഡിൽ വന്നിട്ട് അത് മാതിരി ക്രൂഡ് ഓയിൽ ഉങ്ങൾക്ക് ചെക്ക് പണിട്ടാ അങ്ങ് നല്ല തരും. ഉങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നല്ല കീഴ് പോയിട്ട് ഇപ്പം ചെക്ക് പണിട്ട് 41 points കീഴ് വന്നിട്ടേ നിഫ്റ്റി ക്രൂഡ് ഓയിൽ
இந்த மாதிரி போர்ஷன் உங்களுக்கு செக் பண்ணதுக்கு ரொம்ப ஈஸியாக இருக்கும். ஓகே, அந்த மாதிரி ஸ்கேனர் செட் பண்ணி வச்சுருங்க. அந்த மார்க்கெட்டு ஏதாவது உங்களுக்கு ஸ்டாக்கில் வால்யூம் ஸ்டாக் பார்க்கணும்னா இந்த மாதிரி ஸ்கேனர் செட் பண்ணி வச்சுட்டு தைரியமாக எடுத்துடுங்க. ஓகே, அதுக்கு இன்ஃபி பார்த்துட்டாலும் உங்களுக்கு தெரியும், இன்ஃபி பார்த்துட்டாலும் மார்னிங்கில் அப்ராக்சிமேட் 12 o'clock இந்த செல்ஸுக்கு கொடுத்துருக்கேன். கீழே வந்து அந்த வால்யூம் பார் சேஞ்ச் ஆய சப்போர்ட்டும் க்ரோஸ் பண்ண போர்ஷன் இந்த போர்ஷனில் தான் அப்ராக்சிமேட் அந்த போர்ஷன்லேருந்து அப்ராக்சிமேட் 13 points கீழே வந்துட்டேன். ஓகே, அது அதே மாதிரி உங்களுக்கு சில்வர் இது நம்ம வந்து வின்ட்ரேடா லேட்டஸ்ட் ஓல்டு வெர்ஷன் 7.1 இந்த மாதிரி உங்களுக்கு டோட்டலி 8 versions கிடைக்கும். இது லேட்டஸ்ட் வெர்ஷன் வந்து உங்களுக்கு காட்டி கொடுத்தது அது லேட்டஸ்ட் வெர்ஷன் 8.1. ஓகே, இந்த மாதிரி இந்த வெர்ஷன் வந்து லேட்டஸ்ட் வெர்ஷன். இதில் சில்வர் மொமெண்ட்டு இன்றைக்கி வந்து சார்ட்டு ஓப்பன் பண்ண வந்து சில்வர் மொமெண்ட்டு. சில்வரில் மார்னிங்கில் அப்ராக்சிமேட் 115 செல்சியில் கொடுத்ததுக்கா 69,449 செல் வந்திருக்கேன். அது கமோடிட்டி மார்க்கெட்டில் எப்போ வேணாலும் உங்களுக்கு செக் பண்ணிட்டால் ஒரு 15 minutes செட் பண்ணிட்டால் நல்லா ஆக்குரஸ் கிடைக்கும். 5 minutes அதில் சில்வரில் செட் பண்ண முடியாது. அது என்னாச்சுன்னா கமோடிட்டி மார்க்கெட்டில் 15 தான் ஆக்குரஸ் கிடைக்கும். அது ஈவினிங் ஸ்ட்ராட்டஜி உங்களுக்கு நல்லாயிருக்கும். சில்வர் க்ரூடு அதெல்லாம் நல்லாயிருக்கும். க்ரூட் ஆயில் ஆப்ஷன் வேணும்னு பண்ணலாம். சில்வரில் உங்களுக்கு க்ரூட் அப்ராக்சிமேட் ஒரு மினி மைக்ரோ லோட்டோ எடுத்துட்டால் நல்லா மார்ஜினும் ப்ராப்ளம் வராது. தைரியமாக உங்களுக்கு ஈவினிங்கிலும் ஒரு ஜாப் பர்சனாக இருந்தால் ஈவினிங்கிலும் கண்டிப்பாக எடுத்துடலாம். ஓகே, 15 minutes செட் பண்ணிட்டு தான் ஒர்க் பண்ணணும். லேட்டஸ்ட் சிக்னலுக்கு செல் சிக்னலில் 69,449 எடுத்துட்டால் நல்லா கீழே வந்துட்டு ஒரு அப்ராக்சிமேட்டாக 140-150 points உங்களுக்கு கிடச்சிருக்கு. ஓகே, இந்த மாதிரி க்ரூட் ஆயில் பார்த்துட்டாலும் உங்களுக்கு தெரியும் லாஸ்ட்டு வந்த சேல் சிக்னல் அப்ராக்சிமேட்டு 245 அப்புறம் சில சேல் சிக்னல் எடுத்துகிட்டா நல்லா கீழே போயிட்டு அப்ராக்சிமேட் 40 points என்னாச்சுன்னா உங்களுக்கு அப்ராக்சிமேட் 4,400 points உங்கள் ₹4 உங்களுக்கு கிடச்சிட்டேன். மார்னிங்கிலும் நல்லா பயில் போயிட்டேன், லாஸ்ட்டு வந்ததும் நல்லா கீழே வந்துட்டேன். ஓகே, ஏதாவது உங்களுக்கு டவுட் வேணும்னா லைவ் மார்க்கெட்டில் டெமோ பார்க்கணும்னா என் நம்பரில் கால் பண்ணுங்கள் 813-3999 இந்த நம்பரில். ஓகே.